നമസ്കാരം മലപ്പുറത്ത് ആത്മീയ ചികിത്സയുടെ മറവിൽ ലഹരി വില്പന കാളികാവ് അമ്പലക്കടവ് സ്വദേശി കോയക്കുട്ടി തങ്ങളാണ് ഒരു കിലോ ഹാഷിഷോയിലുമായി പാണ്ടിക്കാട് പെരുവക്കാട് വെച്ച പോലീസ് പിടിയിലായത് ഇയാൾക്ക് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു കോയക്കുട്ടി തങ്ങൾ ഇരിങ്ങാട്ടിരയുള്ള വീട്ടിൽ വെച്ച് പ്രതി ആത്മീയ ചികിത്സ നടത്തി വരുന്നുണ്ട് ഇവിടെ നിരവധി പേർ ഇയാളെ കാണാനും എത്താറുണ്ട് പതിവായി ഏർവാട് സന്ദർശിക്കുന്ന ആളാണ് കോയക്കുട്ടി തങ്ങൾ ലഹരി ഇടപാടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് പെരുവക്കാട് റോഡരികിൽ നിൽക്കുകയായിരുന്ന തങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയായിരുന്നു സഞ്ചയിൽ രണ്ട് പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഹാഷിഷോയിൽ ഇയാൾ ലഹരി മരുന്നിന്റെ മൊത്ത വിൽപ്പനക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു ഏർവാടിയിൽ നിന്നാണ് ഇയാൾ ഹാഷി ഷോയിൽ എത്തിക്കുന്നതെന്നാണ് നിഗമനം ഏർവാടിയിൽ നിന്നും ഹാഷിഷോയിൽ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇയാൾ നേരിട്ട് ശേഖരിക്കുകയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അന്താരാഷ്ട്ര വിപണിയിൽ അൻപത് ലക്ഷത്തിലധികം രൂപ മൂല്യമുള്ളതാണ് ഈ ഹാഷി ഷോയിൽ ജില്ലയിൽ ഇയാളിൽ നിന്നും ലഹരി മരുന്ന് കൈപ്പറ്റുന്ന ഒരുപാട് പേരുണ്ടായെന്ന് പോലീസ് കരുതുന്നു ഹാഷ് ഷോയിൽ പുറമെ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഇയാൾ വിതരണം ചെയ്യുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ ലഹരിക്കടത്ത ശൃംഖലയിൽ കൂടുതൽ കണ്ണികൾ ഉണ്ടെന്നും കൂടുതൽ പേരെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പാണ്ടിക്കാട് പോലീസ് വ്യക്തമാക്കി അതേസമയം മലപ്പുറം ദാറുൽ ഹുദ മതപഠന കേന്ദ്രത്തിലേക്കായി കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു മലപ്പുറത്തെ കേന്ദ്രത്തിലേക്ക് ബീഹാറിൽ നിന്നും യു നിന്നുമായി കുട്ടികളെ കൊണ്ടുവരുന്നതിനിടെ തൃശൂർ റെയിൽവേ ചൈൽഡ് ലൈൻ ഇവരെ രക്ഷിച്ച് സി ഡബ്ല്യു കൈമാറുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ചയാണ് കുട്ടികളെ എത്തിച്ചത് രക്ഷിതാക്കളില്ലാതെ എത്തിയ കുട്ടികൾ റെയിൽവേ ചൈൽഡ് ഹെൽത്ത് ഡെസ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവരുടെ പദ്ധതികളെല്ലാം പൊളിയുകയായിരുന്നു പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള പതിനാറ് പെൺകുട്ടികളാണ് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് തിങ്കളാഴ്ച മൂന്ന് മണിയോടെയാണ് ഗോരഖ്പൂർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റിൽ ഇവർ തൃശൂരിൽ വന്നിറങ്ങിയത് ഇവരിൽ പേരെ രക്ഷിതാക്കളോടൊപ്പം വിട്ടയച്ചു പന്ത്രണ്ട് പേരെ തൃശൂർ ചൈൽഡ് ലൈനും കൈമാറി കുട്ടിക്കടുത്ത് മതപരമായ വൈകാരിക ചൂഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താവുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു നേരത്തെയും ഇവിടേക്ക് കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നിരുന്നതായി ആരോപണമുണ്ട് കൂടാതെ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ പരാതിയാണ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് മതപഠനത്തിനായി കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ ലൈംഗിക ചൂഷണത്തിനും മാനസിക ശാരീരിക പീഡനത്തിനും ഉപയോഗിക്കുന്നതായി ആരോപണം ഉന്നയിച്ച് പൂർവ്വ വിദ്യാർത്ഥി രംഗത്തെത്തിയിരുന്നു സ്ഥാപനത്തിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് അസ്കർ അലി എന്ന പൂർവ്വ വിദ്യാർത്ഥിയും രംഗത്തെത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്